എന്തരോ പ്ലീസ് ഒന്ന് കണ്ടോട്ടെ പോളോ ഇയാളെ കൊണ്ട് തോറ്റല്ലോ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ സംസ്കാരമില്ലാത്തവൻ ഒന്ന് കണ്ടെന്ന് വെച്ചിപ്പോ എന്താ കുഴപ്പം പോളോ ഛേ വിടില്ല ഞാൻ കണ്ടിരിക്കും അവിടെ തന്നെ ഞാൻ സൂര്യൻ സഞ്ചരിക്കാൻ ദിസ് ഹൊറോസ്കോപ്പ് ഓണർ ഈസ് ഡെഡ് എന്ന് വെച്ചാ നിന്റെ ചേട്ടൻ ചേട്ടൻ 6 വർഷം ആസുമാരെ പിടിക്കൽ പറഞ്ഞേ ഇത്രയും നേരം ഒരു അന്യ പുരുഷനെയാണോ ഞാൻ ഒഴിഞ്ഞോണ്ടിരുന്നത് വേദനയുള്ളവരെ സഹായിക്കണ ഇത്ര വലിയ തെറ്റാണോ ഇതാ ഞാൻ പറഞ്ഞില്ല ഓ എങ്ങനെയുണ്ട് ഇഷ്ടയാ ഇതൊന്നും അല്ല വാ എന്ന ഇത് ഉറപ്പിച്ചോ തമ്പുരോ അല്ല ഇതാര് എവിടെയായിരുന്നു കേറുവാ നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം തുടങ്ങല്ലേ അത്ര ഉള്ളു അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല ഇതോടെ കൊണ്ടുവെക്കോ തമ്പുരു ആളൊരു പാവാണ് 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്പങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെ പിന്നെന്താ ഒരാളായല്ലോ നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണ് നമ്മുടെ വെങ്കിടിയ ഇന്ന് മുതൽ ഇവിടെ താമസം എന്താടാ പറഞ്ഞ എത്ര ചിരിക്കാൻ ഒന്നുമില്ലാന്നേ ചിരി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത് എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ അതിനെന്താണ് ഞാനുണ്ടല്ലോ കൂടെ ആയിക്കോട്ടെ ഏട്ടാ 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 ഉണ്ടാടിക്കണോ ചെവിയാക്കും കോണക്കും തെറ്റു ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ് എടുത്തു വലിയ കുഴപ്പമില്ല ഇവിടെ ഇല്ലപ്പ വീട് വൃത്തിയാക്കിയാ പോയല്ലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും എന്ത് മറ്റേ പോരാ ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു അപ്പൊ പറഞ്ഞി വീട്ടിലാരൊക്കെയുണ്ട് അമ്മ 2 സഹോദരിമാര് അവരുടെ കുട്ടിയാണ് ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട് പക്ഷേ കടവിട്ടാണെന്ന് മാത്രം 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് ഈ കച്ചവടം ഹലോ ഈ കൊടുക്കണ്ട ആത്താവിന് കൊടുക്കണ്ടോന്ന് പിന്നെ ഇവന്റെ മുഖം കണ്ട അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ് പെങ്ങന്മാരുടെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല 2 അളിയന്മാരും വേസ്റ്റ് പക്ഷെ പിള്ളേരുണ്ടാകുന്ന കാര്യത്തില് 2 ആളും കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര് പിറ്റേ വർഷം അതേ ഡേറ്റിന്
പ്രേറ്റിച്ചെലവന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞി. ഇപ്പ രണ്ടാളുടെയും കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. എനക്കൊന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്, അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്, വേശ്യയാണ് കണി. പക്ക പക്ക. അമ്പാളെ, ജന്തു ബഹളായിരുന്നല്ലേ, മത്സരം ജയിച്ചതിന് സന്തോഷായിരുന്നായിരിക്കുമല്ലേ. എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കെ ഞാന് ശോമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്കുമല്ലോ മനസ്സിലായി. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട് പൊട്ടം കളിക്കല്ലേ. ലിപ്സ്റ്റിക്, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ്, കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ, വെപ്പ് മുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ്, കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വിവിധ നിറത്തിലുള്ള, പ്രത്യേക തരത്തിലുള്ള, പല അളവുകളിലുള്ള വിലയോ തുച്ഛം ഗുണമോ. എന്താ വേണോ? പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാർ കാണുന്നുണ്ട്. എണീച്ച് പൊടി. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്തോ ഒരു വാട്ടം. അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ശരി, എനിക്ക് എത്ര പിടിക്കണ്ട കേട്ടോ. പോളെ, എന്താ ഉള്ളൊരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശി പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി, അപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്, മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ.